കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ജ്യോതിഷ വിഷയം പറയാൻ ഒരു അപ്പൻ അതാണ് ഏറ്റുമാനൂരപ്പൻ നമ്മുടെ ദുരിതങ്ങളും സങ്കടങ്ങളും പറയാൻ നമുക്കൊരു അപ്പനുണ്ട് അതാരാണ് അതാണ് ഏറ്റുമാനൂരപ്പൻ ദുരിതമോചനം നൽകുന്ന മഹാദേവനാണ് നമ്മുടെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ഏറ്റവും അനൂരാപ്പനായ മഹാദേവൻ നമ്മുടെ പാപങ്ങളുടെ ദോഷങ്ങൾ അകറ്റിത്തരും ഏത് ജാതിയിലും പാപമോചനത്തിന് ദൈവങ്ങളുണ്ട് ഇല്ലേ ക്രിസ്ത്യാനികൾക്ക് അവരുടെ പുരോഹിതന്മാരോട് കുമ്പസാരിച്ചാൽ പാപമോചനം കിട്ടും ഇല്ലേ ക്രിസ്ത്യാനികൾക്ക് പുരോഹിതന്മാരോട് അവരുടെ പുരോഹി പുരോഹിതന്മാരോട് കുമ്പസാരിച്ചാൽ അവർ അവരുടെ പാപത്തിൽ നിന്ന് അവർ മോചനം കിട്ടുമെന്നാണ് വിശ്വാസം അതിനാണ് അവർക്ക് ആണ്ട് കൊമ്പ് സാരം വെച്ചേക്കുന്നത് ആണ്ട് കുമ്പസാരവും ക്രിസ്ത്യാനികൾക്കുള്ളത് പാപമോചനത്തിന് വേണ്ടിയാണ് അതുപോലെ തന്നെ മുസ്ലിം സമുദായക്കാർക്ക് അവർക്കുമുണ്ട് പാപമോചനം അവർ അഞ്ച് നേരം നിസ്കരിക്കും മുസ്ലിം സഹോദരി സഹോദരന്മാർ അഞ്ച് നേരം നിസ്കരിക്കും എന്തിനാ അവർ അവരുടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും അവരുടെ തെറ്റുകൾ പൊറുക്കണമെന്നും അവരുടെ പാപങ്ങൾക്ക് മോചനം കൊടുക്കണമെന്നും ഞങ്ങളോട് പൊറുക്കണമെന്നും അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും ഇല്ലേ അപ്പം ക്രിസ്ത്യാനികൾക്കും പാപമോചനമുണ്ട് മുസ്ലിങ്ങൾക്കുണ്ട് അതേപോലെ തന്നെ ഹിന്ദുക്കൾക്കും ഒരു ഏറ്റുപറയാനായിട്ട് അവരുടെ തെറ്റുകൾ ഏറ്റുപറയാനായിട്ട് ഒരു മഹാദേവനുണ്ട് അതാണ് ഏറ്റുമാന്നൂരപ്പൻ മഹാദേവനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ പാപമോചനവും ദുരിതമോചനവും കിട്ടും ഏറ്റുമാന്നൂരപ്പനോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അതിന് പാപമോചനം കിട്ടും അഘോരമൂർത്തിയാണ് ഏറ്റുമാനൂരപ്പൻ ഏറ്റുമാനൂരപ്പൻ അഘോ അഘോരമൂർത്തിയാണ് അഘോരമൂർത്തിയായ ഏറ്റുമാനൂരപ്പൻ ശത്രുദോഷവും ദുരിതങ്ങളും മാറ്റിത്തരും നമ്മുടെ ദുരിതങ്ങളും ശത്രുതാദോഷങ്ങളും ഏറ്റുമാനൂരപ്പൻ മാറ്റിത്തരും ഏറ്റുമാനൂർ നടയിലൂടെ കെടാവിളക്ക് വളരെ പ്രസിദ്ധമാണ് അവിടെ ചെല്ലുമ്പോൾ കാണാം വർഷങ്ങളായി നൂറ്റാണ്ടുകളായി കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെടാവിളക്കാണത് അത് ഇന്നും കത്തിച്ചൊലിച്ചുകൊണ്ടേയിരിക്കുന്നത് ആ കെടാവിളക്ക് ഇടിവെട്ടി തെളിഞ്ഞതാണെന്നാണ് ഐതിഹ്യം പറയുന്നത് ഇടിവെട്ടി സ്വയം തെളിഞ്ഞതാണ് ആ കിടാവിളക്ക് ആ കിടാവിളക്കിൽ എണ്ണ ഒഴിച്ചു കൊടുത്താൽ ദുരിതമോചനമുണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് കെടാവിളക്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ഒഴിച്ചു കൊടുത്താൽ ദുരിതമോചനമുണ്ടാവും അപ്പം ദുരിതമോചനത്തിന് കിടാവിളക്കിൽ എണ്ണ വെച്ചു കൊടുക്കുന്നത് ഒരു പ്രധാന വഴിപാടാണ് ഏറ്റുമാന്നൂര് അതേപോലെ തന്നെ ശ്വാസം മുട്ടല് വലുവ് ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉള്ളവര് ശ്വാസം മുട്ടല് വലിവ് ഇങ്ങനെയുള്ള രോഗങ്ങൾ രോഗങ്ങളുള്ളവര് ഏറ്റുമാന്നൂരപ്പൻ്റെ നടയിൽ കയർ അതായത് ചവിരിക്കയർ കയർ നമ്മുടെ സാധാരണ കയറുണ്ടല്ലോ ചവിരിക്കയറ് അപ്പം ഈ ഈ വലുവ് അതേപോലെ തന്നെ ശ്വാസം മുട്ടലൊക്കെ ഉള്ളവർ കയറ് അവിടെ നടയിൽ ഒരു വഴിപാടായി സമർപ്പിച്ചാൽ ഉണ്ടാവും അതവിടെ ഒരു പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് അങ്ങനെയുള്ള ഭക് അതേപോലെയുള്ള ഭക്തർക്ക് രോഗശാന്തി കിട്ടാറുണ്ട് ഏറ്റുമാനൊരു ഉത്സവത്തിന് ഏഴര പൊന്നാന ദർശനവും പ്രസിദ്ധമാണ് ഏഴര പൊന്നാന എന്ന് കേട്ടിട്ടുണ്ടല്ലോ അപ്പം ഏഴര പൊന്നാന ദർശനവും ഏറ്റുമാനൊരു ഉത്സവത്തിന് പ്രധാനമാണ് അതേപോലെ അവിടെ അവിടുത്തെ കർമ്മി അവിടുത്തെ പൂജാരി മെയിൻ പൂജാരി പുറപ്പെടാശാന്തിയാണ് കാലാവധി കഴിയുന്നത് വരെയും ആ ശാന്തി അവിടെ തന്നെ താമസിക്കും അതുകൊണ്ടാണ് ശാന്തി എന്ന് പറയുന്നത് അതുകൊണ്ട് പുറപ്പെടാശാന്തി ശാന്തിയാണ് അവിടുത്തെ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഏറ്റുമാന്നൂരപ്പൻ എന്ന ഈ വീഡിയോ പ്രോഗ്രാം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി നമസ്കാരം